ആഗോള ക്രൈസ്തവർ വിശുദ്ധവാരത്തിലെ സുപ്രധാന ദിനങ്ങളിലേക്ക് കടക്കുകയാണ് ഞായറാഴ്ച നടക്കുന്ന ഈസ്റ്റർ ആഘോഷങ്ങളോടെ പര്യവസാനിക്കുന്ന വിശുദ്ധവാരത്തിലെ വലിയ ആഘോഷങ്ങൾക്കായി ലോകത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ മൂന്ന് ക്രൈസ്തവ ദൈവാലയങ്ങളിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനുശേഷമുള്ള ഓരോ ഈസ്റ്റർ ആഘോഷങ്ങളിലും കേരളത്തിലെ ക്രൈസ്തവർ നടുക്കത്തോടെയും ജാഗ്രതയോടെയുമാണ് തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്നത് ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ ദക്ഷിണേഷ്യയിലേക്ക് അവരുടെ ഭീകരവാദങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്റർ ദിനത്തിൽ മുന്നൂറോളം പേരെ അതിക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ട് ശ്രീലങ്കയിൽ കുരുതിക്കളം തീർത്തത് കൊളംബോയിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് ആന്റണീസ് ദേവാലയം കൊളംബോയ്ക്ക് വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള നെഗോംപോ പട്ടണത്തിലെ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി കിഴക്കൻ തീരനഗരമായ ബർട്ടിക്കാലോവയിലെ സിയോൺ ചർച്ച് എന്നീ മൂന്ന് ദൈവാലയങ്ങളിലാണ് ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന ക്രൈസ്തവ വിശ്വാസികളെ ക്രൂരമായി കൊന്നൊടുക്കിയത് കൂടാതെ അന്നുതന്നെ ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലെ മൂന്ന് ഹോട്ടലുകളിലും ശക്തമായ സ്ഫോടനം നടത്തി ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കശ്മീരിലും ബംഗളൂരുവിലും എത്തിയതായി പിന്നീട് ശ്രീലങ്കൻ ആർമി മേധാവി ജനറൽ മഹേഷ് സേനാ നായിക് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ കേരള ബന്ധം സംബന്ധിച്ച സൂചനകൾ അപ്പോഴാണ് ലോകം മുഴുവൻ അറിഞ്ഞത് ശ്രീലങ്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും പരിശീലനം ലക്ഷ്യമിട്ടായിരിക്കാം ഈ സന്ദർശനമെന്നും സൈനിക അതേ തുടർന്ന് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തുകയും സംശയാസ്പദമായി പലരെയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം റഷ്യയിലെ മോസ്കോയിൽ നടന്ന സംഗീത പരിപാടിക്കിടെ സ്ഫോടനം നടത്തി നൂറുകണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ വീണ്ടും തലപൊക്കുമ്പോൾ ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ വിശേഷിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ ഉള്ളിൽ ഭയത്തിന്റെ തീ ആളുകയാണ് കാരണം ഹമാസ് അടക്കമുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കാനും അവരെ പോരാളികളെന്ന് വിശേഷിപ്പിച്ച് അവർക്കുവേണ്ടി വാദിക്കാനും മുൻപിൽ നിന്നത് അധികാരക്കൊതി മൂത്ത കേരളത്തിലെ ഇടത് തൽപര കക്ഷികളായിരുന്നു അതുകൊണ്ടുതന്നെ ഇസ്ലാമിക ഭീകരന്മാർക്ക് തണൽ വിരിക്കുന്ന തരം നയങ്ങളുള്ള രാഷ്ട്രീയക്കാരുടെ ഇടങ്ങളിലേക്ക് അവർ വിന്യസിക്കുക സ്വാഭാവികം അസഹിഷ്ണുതകളുടെ ആൾരൂപമായ ഇസ്ലാമിക തീവ്രവാദികൾ അടങ്ങാത്ത ചോരക്കൊതിയുടെ ലോകമെങ്ങും ആൾക്കൂട്ടങ്ങളെ പരതിക്കൊണ്ടിരിക്കുകയാണെന്നതും നിസ്സാരമായി തള്ളിക്കളയാനാകില്ല